Ramadan health tips. Healthy approach to fasting during the holy month of Ramadan. Assalamu alaikum, namaskaram. നോമ്പ് സമയത്ത് എല്ലാവരും ഈ പുണ്യമാസത്തിൽ നോമ്പെടുക്കുകയും ഇതിൻ്റെ മറ്റ് പ്രാർത്ഥനകളിലും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ തങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ സന്തോഷത്തോടെ ഈ മാസം കഴിച്ചു കൂട്ടണം, ഇതിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കണം എന്ന ആഗ്രഹത്തിലാണ് എല്ലാവരും. പക്ഷേ ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മത വിധിയുണ്ട് രോഗികൾ നോമ്പെടുക്കരുതെന്ന്. പക്ഷേ അത് പലപ്പോഴും ഈ ഒരു മനസ്സിൻ്റെ അവസ്ഥ കൊണ്ട് പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ ഡയബറ്റീസ് എന്ന രോഗമുള്ളവരാണ്. ഈ ഡയബറ്റീസുള്ള ആളുകൾ നോമ്പെടുക്കുമ്പോൾ, അഥവാ എടുക്കേണ്ടത് കാര്യമില്ല, പക്ഷേ എടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഈ ഡോക്ടറെ കണ്ട് അവരുടെ രോഗം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും, അവർക്ക് നോമ്പെടുത്താൽ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, രോഗം കൂടുതൽ സങ്കീർണമാകുമോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവേ പറഞ്ഞാൽ ചില ആളുകൾ നോമ്പ് എടുക്കരുത്. അത് ഒന്ന് ടൈപ്പ് വൺ ഡയബറ്റീസാണ്. ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ ഒട്ടുമില്ലാതെ സാധാരണ ചെറുപ്പത്തിൽ മുതൽ കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. കുട്ടികൾ മുതൽ പിന്നെ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ഇൻസുലിൻ മാത്രമാണ് ഏക മരുന്ന്. അപ്പോൾ ആ ഇൻസുലിൻ അവർക്ക് കൊടുക്കുകയും അവരുടെ രോഗം അങ്ങനെ രോഗം നിയന്ത്രിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ നോമ്പെടുക്കുന്ന എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ടൈപ്പ് ടു ഡയബറ്റീസ്, അത് കുറച്ച് മുതിർന്നവരിൽ കണ്ടുവരുന്ന ഡയബറ്റീസ്, ശരീരത്തിൻ്റെ തൂക്കം കൂടുതലുള്ള ആളുകളും അബ്ഡോമിനൽ ഒബീസിറ്റി ഉള്ള ആളുകൾ, പിന്നെ അതേപോലെ തന്നെ പാരമ്പര്യത്തിൻ്റെ ഘടകമുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഈ ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ളതാണ്. അതുമൂലം ഉണ്ടാകുന്ന ഡയബറ്റീസ് ഉള്ള ആളുകൾ നോമ്പെടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അവരുടെ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ രോഗനില മനസ്സിലാക്കുകയും അവർ നോമ്പ് എടുക്കുക പറ്റുമോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷേ അവർ നോമ്പ് എടുക്കുകയാണെങ്കിൽ ജനറലായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അവർ അവരുടെ മരുന്ന് നിയന്ത്രിക്കുക. അപ്പോൾ ഡയറ്റും ഭക്ഷണ രീതിയും വ്യായാമം മൂലം മാത്രം നിയന്ത്രിക്കുന്ന ആളുകളാണ് നോമ്പെടുക്കുക, സേഫായിട്ട് അവർക്ക് നോമ്പെടുക്കാം. അതല്ല, ഒന്നോ രണ്ടോ മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണ്, അങ്ങനെയാണെങ്കിൽ ആ മരുന്നിൽ നിയന്ത്രണം വരുത്തുകയും ആഹാര രീതിയിൽ നിയന്ത്രണം വരുത്തുകയും ചെയ്തുകൊണ്ട് നോമ്പ് എടുക്കാവുന്നതാണ്. എന്നാലും എങ്ങനെയാണ് ഈ ആഹാര രീതിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കാം. നമ്മുടെ ഭക്ഷണം ഇപ്പോൾ ഏറ്റവും പ്രധാനമായുള്ള ഭക്ഷണം എന്ന് പറയുന്നത് സുഹൂറാണ്, അതായത് അത്താഴമാണ്. ഈ സുഹൂറിൻ്റെ സമയത്ത് കഴിച്ചാൽ നമ്മൾ 10-14 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും, അതല്ല ചില ആളുകൾക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഹൈപ്പോഗ്ലൈസിമിയ ആൻഡ് ഹൈപ്പർഗ്ലൈസിമിയ എന്ന രണ്ട് സംഗതികൾ നടക്കാൻ സാധ്യതയുണ്ട്. ഹൈപ്പർഗ്ലൈസിമിയ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുക, ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുക. ഇതുകൊണ്ടുണ്ടാകുന്ന എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ അത് മനസ്സിലാക്കുകയും, അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഈ ഡയബറ്റീസ് കൂടുതൽ കാലം ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇത് ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള അവരുടെ ശരീരത്തിൻ്റെ രീതി, ശരീരത്തിന് വന്ന മാറ്റങ്ങൾ കൊണ്ട് ഇതിന് സാധ്യമാകാതെ വരാറുണ്ട്. അതിൻ്റെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് ഞാൻ പറയാം പിന്നീട്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ, ഹൈപ്പോഗ്ലൈസീമിയ ഇതൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർ നോമ്പെടുക്കരുത്. പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ ഒരു 3 മാസത്തിലിടക്ക് അവരെ ഏതെങ്കിലും ഈ ഷുഗർ സംബന്ധമായുള്ള അസുഖത്തിന്, ഇപ്പോൾ ഡയബറ്റിക് കീറ്റോസിലോസ് അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടിയതുകൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും, അതല്ല അവരുടെ മരുന്ന് കൊണ്ട് അവർക്ക് വേണ്ടത്ര നിയന്ത്രണം ഇല്ലാതിരിക്കുകയും, ഇൻസുലിനൊക്കെ കൊടുത്തിട്ട് നിയന്ത്രണം ഇല്ലാതിരിക്കുകയും, ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ള ആളുകളും, ഇങ്ങനെയുള്ള ആളുകളൊന്നും നോമ്പ് എടുക്കരുത് എന്നുള്ളതാണ് ജനറലായിട്ട് കൊടുക്കാനുള്ള അഡ്വൈസ്. നോമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പിന്നീട് പറയാം. Ramadan health tips. Healthy approach to fasting during the holy month of Ramadan.